പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കാൻ കെ സുധാകരനും വി ഡി സതീശനും കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയാണ് രാഹുൽ ഗാന്ധി നൽകിയത്. ഭീഷണിയുടെയും പകപോക്കലിന്റെയും പ്രതികാര രാഷ്ട്രീയത്തെ കോൺഗ്രസ് ഭയക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ട്വിറ്ററിലൂടെയാണ് രാഹുലിന്റെ ഈ പ്രതികരണം. കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രവും രാഹുൽ ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സുധാകരനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് താരിഖ് അൻവർ രാഹുലിനെ ധരിപ്പിച്ചു. സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. യൂത്ത് കോൺഗ്രസ് സംഘടന തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന ആവശ്യവും സംസ്ഥാന നേതൃത്വം രാഹുലിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ അറസ്റ്റിലായതുൾപ്പെടെയുള്ള സംഭവങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടും യൂത്ത് കോൺഗ്രസ് യാതൊരു പ്രതിഷേധവും നടത്തിയില്ലെന്നത് സംസ്ഥാന നേതൃത്വത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് വോട്ടുറപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നതെന്നാണ് സംസ്ഥാന നേതൃത്വം കുറ്റപ്പെടുത്തുന്നത്. തിരഞ്ഞെടുപ്പ് പാർട്ടിക്കുള്ളിൽ ഭിന്നത സൃഷ്ടിക്കാൻ കാരണമായെന്നും അതിനാൽ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നും നേതൃത്വം പറയുന്നുണ്ട്. നേരത്തെ ക്രൈംബ്രാഞ്ച് അറസ്റ്റിന് പിന്നാലെ അധ്യക്ഷസ്ഥാനം ഒഴിയാമെന്ന നിലപാട് സ്വീകരിച്ച സുധാകരൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം നിലപാട് തിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനൊപ്പം ഡൽഹിയിലെത്തിയത്. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് തർക്കം നിലനിൽക്കുന്നുണ്ടെന്നും തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 28-നാണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നത്, അതായത് നാളെ. തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ പാർട്ടിയിൽ അനൈക്യമുണ്ടെന്നും ഇത് കേസിനെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ വീഴ്ചയുണ്ടായി എന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സുധാകരനെതിരായ കേസിന് പിന്നിൽ കോൺഗ്രസിലെ ഒരു നേതാവാണെന്നാണ് CPM നേതാവ് AK ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ് പരാതിക്ക് പിന്നിലെന്നും CPM നേതാവ് പറഞ്ഞിരുന്നു. എന്നാൽ തനിക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ 2 ദിവസത്തിനകം മാനനഷ്ടക്കേസ് നൽകുമെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അധ്യക്ഷസ്ഥാനത്ത് തുടരണമെന്ന് പാർട്ടി നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് തീരുമാനം മാറ്റിയതെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം KPCC പ്രസിഡന്റ് കെ സുധാകരൻ പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്നാണ് സന്തത സഹചാരിയും മുൻ ഡ്രൈവറുമായ M പ്രശാന്ത് ബാബു വെളിപ്പെടുത്തിയത്. സുധാകരന് പല വീക്ക്നെസ്സും ഉണ്ട്. അതിലേറ്റവും പ്രധാനം പണമാണെന്ന കാര്യം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അനധികൃത സമ്പാദനത്തെക്കുറിച്ച് പ്രശാന്ത് ബാബു നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കവെയാണ് ഈ വെളിപ്പെടുത്തൽ. കെ സുധാകരനെ വിടാതെ പിന്തുടരുന്നുണ്ട് വിജിലൻസ്. സുധാകരനെതിരെ അന്വേഷണവുമായി വിജിലൻസ് മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. സ്കൂൾ അധ്യാപികയായിരുന്ന സുധാകരന്റെ ഭാര്യയുടെ ശമ്പള വിവരങ്ങൾ തേടി സ്കൂൾ പ്രിൻസിപ്പലിന് വിജിലൻസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിജിലൻസിന്റെ കോഴിക്കോട് യൂണിറ്റാണ് സുധാകരനെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇവരുടെ 2001 മുതലുള്ള ശമ്പളത്തിന്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും വിവരം നൽകണമെന്നാണ് വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിറക്കൽ രാജ സ്കൂൾ ഏറ്റെടുക്കാൻ പണപ്പിരിവ് നടത്തിയിട്ടും സ്കൂൾ ഏറ്റെടുത്തില്ലെന്ന് കാട്ടി 2021-ലാണ് പ്രശാന്ത് ബാബു പരാതി നൽകിയത്. ഇതിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്നാണ് പരാതി. അതേസമയം സുധാകരന്റെ ഭാര്യ സ്മിതയുടെ അക്കൗണ്ട് വിവരങ്ങളും വിജിലൻസ് ആരാഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ അടിയന്തരമായി നൽകണമെന്നാണ് നിർദ്ദേശം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏതുവിധത്തിലുള്ള പരിശോധനയ്ക്കും താൻ തയ്യാറാണെന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുകയാണ് സുധാകരൻ.